ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എച്ച് എസ് എ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി കെ ആൻഡ് കറൻറ്റ് അഫേഴ്സിലെ ഏറ്റവും വളരെ സുപ്രധാനപ്പെട്ട മേഖലയായ കായിക മേഖലയെ സംബന്ധിച്ചാണ്. അതിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിൽ നേടിയ കേരളത്തിൻ്റെ അഭിമാനമായ താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പ്രതിപാദിക്കുന്നത് 2018 2019 ജി വി രാജ പുരസ്കാരം നേടിയ വ്യക്തികളെക്കുറിച്ചാണ്. അത്ലറ്റിക് മേഖലയിൽ മുഹമ്മദ് അനസും ബാഡ്മിൻ്റൺ മേഖലയിൽ പി സി തുളസിയും എന്നിവരാണ് 2018 2019 ജി വി രാജ പുരസ്കാരം നേടിയ മലയാളികൾ. 300,000 രൂപയാണ് ഇരുവർക്കും ലഭിച്ച സമ്മാനത്തുക. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് നേടിയത് സതീവൻ ബാലൻ എന്നിവരായിരുന്നു. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ടി പി ഔസേപ്പ് എന്നിവരായിരുന്നു. 2020 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കളായത് ഗോകുലം കേരള എഫ് സി. അത് നടന്നതോ ബാംഗ്ലൂരിലായിരുന്നു. റണ്ണറപ്പായത് ക്രിഫ്സ എഫ് സി മണിപ്പൂരായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ബി ബി സി അവാർഡ് ദാന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് കേരളത്തിൻ്റെ അല്ല മലയാളികളുടെ അഭിമാനമായ പി ടി ഉഷ എന്നിവരായിരുന്നു. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ്റെ വെറ്ററൻ പിൻ അവാർഡ് നേടിയ മലയാളി എന്ന ഖ്യാതി മിസ് പി ടി ഉഷ എന്നിവർക്കായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി നേടിയത് കേരളമാണ്. കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലായി ആണ്. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്തെയാണ്. 2020 ഖേലോ ഇന്ത്യ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് 13. 2020 ഐ സി സി അമ്പയറിംഗ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി എന്നത് കെ എൻ അനന്ത പത്മനാഭൻ സാറായിരുന്നു. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചായി നിയമിതനായത് ഇന്ത്യയുടെ ഫോർമർ പ്ലെയർ, കേരളത്തിൻ്റെ അഭിമാനം ടിനി യോഹന്നാനായിരുന്നു. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. ശ്രദ്ധിക്കുക, വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ ആയിരുന്നു. 2019-20 നടന്ന കേരളം പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. റണ്ണറപ്പായത് ഗോകുലം എഫ് സി. 2020 ജൂനിയർ സ്പീഡ് ഓൺലൈൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി നിഹാൽ സാറിനായിരുന്നു. നേപ്പാൾ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ മലയാളി താരം മുഹമ്മദ് ആസിഫാണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡൻ്റായി ചുമതലയേറ്റ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. 2020 ഐ പി എല്ലിൽ 13 സീസണിൽ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഐ പി എൽ ടീമിലെ അംഗമായിരുന്ന ദേവദത്ത് പടിക്കൽ എന്ന മലപ്പുറത്തിൻ്റെ അഭിമാനമായ ദേവദത്ത് പടിക്കലായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ എച്ച് എസ് എയിൽ നമുക്ക് ക്വസ്റ്റ്യനായി, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പരീക്ഷകളിലെല്ലാം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് അവാർഡുകളെ പറ്റിയാണ്. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ അവാർഡുകളെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടി നമുക്ക് ഡീപ്പായി ഒന്ന് പഠിക്കാം. ഓക്കെ, ഇത്തവണത്തെ അർജുന അവാർഡ് നേടിയത് മൊത്തം 27 പേർക്കാണ് ഇന്ത്യയിൽ അർജുന അവാർഡ് ലഭിച്ചത്. അതിൽ വളരെ സുപ്രധാനമായി നമ്മൾ പറയുന്നത് ഇവരെല്ലാം അതിൻ്റെ ലിസ്റ്റാണ്. ഈ പറയുന്ന ആളുകളെല്ലാം അതിൻ്റെ ലിസ്റ്റാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പറയാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അത്ലറ്റിക്സിൽ അർജുന അവാർഡ് നേടിയ താരമെന്ന് പറയുന്നത് ദ്യുതി ചന്ദ് ആയിരുന്നു.
ക്രിക്കറ്റിൽ അർജുന അവാർഡ് 2020 നേടിയത് ഇശാന്ത് ശർമ്മയായിരുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളർ ഇശാന്ത് ശർമ്മയായിരുന്നു. ഫുട്ബോളിൽ ഇപ്രാവശ്യത്തെ ഇത്തവണത്തെ അർജുന അവാർഡ് നേടിയത് കേരളത്തിൻ്റെ മുൻ താരം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം സന്തോഷ് ജിങ്കനായിരുന്നു. ഇനി ഷൂട്ടിങ്ങിലാണെങ്കിൽ മനു ബാക്കർ എന്നിവരായിരുന്നു 2020 അർജുന ജേതാവ്. ആകാശ് ദീപ് സിംഗ് എന്ന സിഖ് പ്ലെയറായിരുന്നു ഹോക്കി അർജുന അവാർഡ് നേടിയ താരം. ഇനി ഗോൾഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിഥി അശോക് ആയിരുന്നു ഗോൾഫിൽ അർജുന അവാർഡ് നേടിയ താരം. ഇനി ടേബിൾ ടെന്നീസിൽ മധുരിക പട്കറായിരുന്നു ടേബിൾ ടെന്നീസിൽ അർജുന അവാർഡ് നേടിയ താരം. സന്ദീപ് ചൗധരി ആയിരുന്നു പാരാ അത്ലറ്റിക് ഇനത്തിൽ അർജുന അവാർഡ് നേടിയ താരം. അതുപോലെ തന്നെ അമ്പെയ്ത്തിൽ അതാനുദാസ് എന്നിവരായിരുന്നു 2020 അർജുന അവാർഡ് നേടിയ താരം. ഇനി ഇത്തവണത്തെ ദ്രോണാചാര്യ അവാർഡുകൾ നേടിയത് മൊത്തം 13 പേരായിരുന്നു. നമുക്ക് ഡീപ്പായി വളരെ ആഴത്തിൽ തന്നെ അതിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായി പുതുക്കിയിട്ടുണ്ട്. പഴയത് 7.5 ലക്ഷം രൂപയായിരുന്നു. ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക 10 ലക്ഷം രൂപയായിരുന്നു. ആ പഴയത് 5 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷത്തിലേക്ക് പുതുക്കിയതാണ് ആ തുക. അർജുന പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. പഴയത് 5 ലക്ഷം രൂപയായിരുന്നു. ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക 10 ലക്ഷം രൂപയായിരുന്നു. അത് 5 ലക്ഷം രൂപയായിരുന്നു പഴയത്. അതിപ്പോൾ പുതുക്കിയ സമ്മാനത്തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരത്തിൻ്റെ പഴയ സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പുതുക്കിയത് 15 ലക്ഷം രൂപയുമാണ്. അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റായി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരങ്ങൾ. നമുക്ക് 2020 ആരൊക്കെയാണ് അതിൻ്റെ ജേതാക്കളെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി തന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ രോഹിത് ശർമ്മയാണ് ക്രിക്കറ്റിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയത്. ശ്രീ മാരിയപ്പൻ തമിഴ്നാടിൻ്റെ ശ്രീ മാരിയപ്പനായിരുന്നു പാരാ അത്ലറ്റിക്സിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ താരം. മിസ് മാനിക ബത്രയായിരുന്നു ടേബിൾ ടെന്നീസിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ മറ്റൊരു താരം. മിസ് വിനേഷ് ആയിരുന്നു റെസ്ലിംഗിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ 2020 ശ്രദ്ധിക്കുക, മിസ് വിനേഷ് ആയിരുന്നു റെസ്ലിംഗിൽ 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ താരം. മിസ് റാണി ആയിരുന്നു രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഹോക്കിയിൽ നേടിയ താരമെന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡുകൾ മൊത്തമായി 5 പേർക്കാണ് 2020 കിട്ടിയത്. ക്രിക്കറ്റ്, പാരാ അത്ലറ്റിക്സ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, റെസ്ലിംഗ്, ഹോക്കി എന്നീ ഇനത്തിലായിരുന്നു രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് അടുത്തിടെ അന്തരിച്ച എക്കാലത്തെയും തീരാനഷ്ടങ്ങളായ അടുത്തിടെ അന്തരിച്ച കായിക പ്രമുഖരെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലാദ്യമായി കേരളത്തിലെ മുൻ രഞ്ജി ക്രിക്കറ്റ് താരം ജയമോഹൻ തമ്പി സർ ആയിരുന്നു. വിഖ്യാത സന്തോഷ് ഫുട്ബോൾ ട്രോഫി താരം ഡംബോ ഉസ്മാനും ഈയിടെ അന്തരിച്ചിരുന്നു. കേരള ഹോക്കിയുടെ ദ്രോണാചാര്യ എന്നറിയപ്പെടുന്ന ശ്രീധൻ ഷേണായി ഈയിടെ അന്തരിച്ച മറ്റൊരു കായിക പ്രമുഖരിൽപ്പെട്ട ആളായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്ന മലയാളി ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ആയിരുന്നു ഈയിടെ അന്തരിച്ച മറ്റൊരു കായിക പ്രതിഭ.
ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി ക്രിക്കറ്റ് താരം എന്ന ബഹുമതി നേടിയ വ്യക്തി ഡോക്ടർ സി കെ ഭാസ്കർ ഈയിടെ അന്തരിച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഈ കഴിഞ്ഞ വർഷത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ഇനി വരുന്ന. ഇത് മാത്രമല്ല, ഇനി നിങ്ങളുടെ റെഫറൻസ് തീർച്ചയായിട്ടും ഇതിന് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിക്കുക, മുന്നേറുക. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾക്ക് ഇതിൻ്റെ തുടർച്ച എന്നോണം മറ്റു അവാർഡുകളെ പറ്റി, മറ്റു കായിക അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പരിശ്രമങ്ങളും നിങ്ങളുടെ പഠനങ്ങളും നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.